അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് വരുന്നതിന്റെ അടയാളമായി ഈ പല രൂപത്തിൽ നമുക്ക് വേദം വായിക്കാനായിട്ട് പറ്റും. അതിലെ ഒരു രൂപം മാത്രമാണ് അന്യഭാഷകളിൽ അവർ സംസാരിച്ചത്. ഇനിയും എന്തുകൊണ്ടാണ് അന്യഭാഷ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അന്യഭാഷകൾക്കുള്ള വരം അവർക്ക് കൊടുത്തത് അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുക. കേരളത്തിന്റെ നല്ല പശ്ചാത്തലത്തിൽ മധ്യ കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്ന അഭിമാനം കൊള്ളുന്ന ഞാന് മധ്യ കേരളത്തിൽ പ്രസംഗിക്കുമ്പം എന്തിനാ സഹോദരങ്ങളെ ഗ്രീക്ക് ഭാഷയും ഹീബ്രൂ ഭാഷയൊക്കെ എടുക്കുന്നേ? ഒരു പരിധിവരെ സുറിയാനി ഭാഷ പോലും നമുക്ക് ആവശ്യമില്ല. ആരാധന സുറിയാനി ഭാഷയുമായി കടപ്പെട്ടത് കൊണ്ടാ സുറിയാനി ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നേ. ഇല്ലേ, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ മതി ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അന്യഭാഷയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 14-ാം അധ്യായത്തിലാണ്. അന്യഭാഷയെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 14-ാം അധ്യായത്തിലാണ്. കാരണം വേറൊന്നുമല്ല, ഈ കാലഘട്ടത്തിലെ പോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ അഹങ്കാരം നിറഞ്ഞ ഒരു സമൂഹം അന്ന് കൊരിന്തിൽ ഉണ്ടായിരുന്നു. തങ്ങൾ പറയുന്നൊക്കെ ശരിയെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൊരിന്തിലുണ്ടായിരുന്നു. അവർക്കെതിരെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അവൻ മനുഷ്യനോടല്ല സംസാരിക്കുന്ന, ആരോട് സംസാരിക്കണം? ദൈവത്തോട് സംസാരിക്കണം. അവന്റെ പറയാം, അവന്റെ ആരാധനാ ഭാഷയാണ് അന്യഭാഷ. അല്ലാതെ അവനില്ല ലോകക്കാരുടെ മുമ്പിൽ കിടന്ന് പരിപാടി കാണിക്കാനല്ല, ലോകത്തിന്റെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന കാശ് നേടിയെടുക്കാൻ അവന്റെ തലയെ കൈവച്ചിട്ട് കാണിക്കുന്ന ബഹളമോ വിഭ്രാന്തികളോ അല്ല അന്യഭാഷ. അവന്റെ ആരാധന ഭാഷയായിരിക്കണം, കാരണം അവനും ദൈവത്തോട് സംസാരിക്കാൻ പറ്റണം. അതിനാ അന്യഭാഷ. 2:5 എന്ന് വായിച്ചേ. എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്ന് വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. ഇനിയും 18-ാം വാക്യോടെ ചേർത്ത് വായിച്ചേ, അതിന്റെ 18-ാമത്തെ വാക്യോടെ. നിങ്ങളെ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നതുകൊണ്ട്. നിങ്ങളിൽ എല്ലാവരിലും അധികമായി ഞാൻ ഏത് ഭാഷകളിൽ സംസാരിക്കുന്നു? അന്യഭാഷകളിൽ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല അന്യഭാഷ എന്ന്. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. നിങ്ങൾ എല്ലാവരിലും മുകളിലായി ഞാനും പല ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരാളാ. പൗലോസ് അപ്പോസ്തലൻ പറയാ, ഈ ഭാഷകളിലെല്ലാം ഞാനും സംസാരിക്കുന്ന ഒരാളാ, എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഭാഷകൾ അറിയാം, നിങ്ങളും ഈ ഭാഷകളിൽ സംസാരിക്കണമെന്നാ എന്റെ വിശ്വാസം. എന്ന് പറഞ്ഞ എന്താ, പരസ്പരം അറിയുന്നവർ തമ്മിൽ എന്തോ ചെയ്തോണം, സംസാരിച്ചോണം. ഇനിയും അടുത്തത് 8-ഉം 9-ഉം 10-ഉം വാക്യങ്ങളെന്ന് പറഞ്ഞു. കാഹളം മുഴക്കുമ്പോൾ തെളിവോടുകൂടി കാഹളം മുഴക്കണം. അതായത് ഒരു പട്ടാളത്തിനെ ഇറക്കാൻ വേണ്ടി ഒരു കാഹളം മുഴക്കിയാൽ ആ കാഹളത്തിന്റെ സ്വരം കേട്ടാൽ നമുക്കറിയാം ഇത് തയ്യാറാകാനുള്ള മുഴക്കമാണ്. നിങ്ങൾ അന്യഭാഷയൊക്കെ പറയുന്നവരാ, പക്ഷെ ഓർത്തോണം തെളിവില്ലാത്ത ഒരു ഭാഷയും ലോകത്തിലില്ല. തെളിവോടുകൂടി മാത്രം ഭാഷ ഉച്ചരിക്കുക, വായി തോന്നുന്നതെല്ലാം ഉച്ചരിച്ചാല് അത് ഭാഷയല്ല, അത് അഹങ്കാരം മാത്ര. ലോകത്തിന്റെ മുമ്പാകെ മൂടിക്കെട്ടുന്ന ചില അഹങ്കാരങ്ങൾ മാത്രമാണ്. എന്താണ് ഭാഷയെന്ന് ചോദിച്ചാൽ അത് തെളിവുള്ളതാ, അർത്ഥമുള്ളതാ, വാക്കുള്ളതാ, വീണ്ടും ഉച്ചരിക്കാൻ കഴിയുന്ന. അല്ലാതെ തെളിവില്ലാതെ എന്തെങ്കിലും ഉച്ചരിക്കുന്ന അല്ല അന്യഭാഷ. അന്യഭാഷ തെളിവുള്ളതാണ്, ഉച്ചരിക്കാൻ കഴിയുന്നതാണ്. ഇനിയും 11-12 വാക്യം വായിച്ചേ. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. പരസ്പരം മനസ്സിലാകത്തില്ലെന്ന് സാരം. ഞാൻ എന്റെ ഭാഷയില് ഞാൻ ഇവിടെ നിന്ന് കുറെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. അടുത്തേ. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. നമ്മുടെ ഭാഷ ഉപയോഗം കൊണ്ട് വ്യക്തമാക്കി തരുന്നതുകൊണ്ട്, ഇപ്പം അമേരിക്കയിൽ പോയി ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടെ പ്രസംഗിച്ച ക്ലാസ് തന്നെ അമേരിക്കയിൽ പോയി ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയാൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ എടുക്കൽ ഞാൻ മലയാളം പ്രസംഗിച്ചാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അവരെടുക്കൽ പറയുമ്പം അവരുടെ ഭാഷയിൽ സംസാരിക്കണം, അതിനാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഇനി അടുത്തേ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. വ്യാഖ്യാനിച്ചു കൊടുക്കാനായിട്ടൂടെ അവന് കഴിവ് കിട്ടണം. ഭാഷ പറഞ്ഞോണ്ടാകില്ല, അവനത് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള കഴിവോടെ കിട്ടണം. ഇനി 19-ാമത്തെ വാക്യോടെ വായിച്ചേ. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിച്ചേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു.
ഒരു സഭയിൽ വന്നു നിന്നിട്ട് ഇവിടെ വന്നിട്ട് സുറിയാനിയിലോ ഗ്രീക്കിലോ ഹീബ്രുവിലോ ലാറ്റിനിലോ 10,000 ഭാഷ പറയുന്നത് നല്ലത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന 5 വാക്ക് പറയുന്ന ഇതാ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് അല്ലാതെ ഇവിടെ കിടന്ന് അലക്കണല്ല ഇവിടെ കിടന്ന് അലച്ചുണ്ടാക്കുന്ന ശബ്ദമല്ല വെറും 5 വാക്ക് ഉച്ചരിച്ചാൽ മതി ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങൾ തിരിച്ചു പറയുമ്പോ എനിക്ക് മനസ്സിലാകാൻ 5 വാക്ക് മതി സഭയുടെ ആത്മീയ വർധന ഉണ്ടാക്കാൻ വേണ്ടി ഇനിയും 22-ാമത്തെ വാക്യം വായിച്ചേ അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കാ നമ്മുടെ സഭയിലോ അല്ലെങ്കിൽ ഈ ഒരു നല്ല കമ്മ്യൂണിറ്റിയിലൊന്നും ഈ അന്യഭാഷയുടെ യാതൊരു ഉപയോഗമില്ല ഇത് ആവശ്യം അന്യ ജാതിക്കാർക്കാ അവരുടെ ഭാഷയെ നമ്മൾ സംസാരിച്ചു കൊടുക്കണം എങ്കിലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒറീസയുടെ തീരപ്രദേശമായ ചത്രാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പം അവിടെ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയെ പഠിക്കാൻ വേണ്ടിയാ ഞാൻ ചെന്നത് സെമിനാരി എന്നെ അയച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പം അവരോട് ചോദിക്കുക എന്നെ കൊണ്ട് വിഷയം എന്ന് ചോദിച്ചാൽ അവരെന്നെ കല്ലെടുത്തെറി അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് പോയി അപ്പണോക്കോ നാമോക്കോണോ അപ്പണോ കെമിന്തി ഓച്ചന്തി ഒറിയ ഭാഷയിലാ എനിക്കും മനസ്സിലായില്ലായിരുന്നു ഇത്രയും പറയാൻ പറഞ്ഞു എന്നോട് ലൂത്തറൻ കമ്മ്യൂണിറ്റിക്കാർ അപ്പണോക്കോ നാമോക്കോണോ അപ്പണോ കെമിന്തി ഓച്ചന്തി വാട്ട് ഈസ് യുവർ നെയിം ആൻഡ് ഹൗ ആർ യു ഇത് പറയാനായിട്ട് എന്നെ പഠിപ്പിച്ചു ഇതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അന്യ ജാതിക്കാരുടെ അടുക്കൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാഷ അവർക്ക് മനസ്സിലാകില്ലെങ്കിൽ അവരുടെ ഭാഷയിൽ നിങ്ങൾ അവരോട് സംസാരിക്കണം പിന്നെ ഇനിയും 23-24 വായിച്ചേ 23-24 സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു എങ്കിൽ ആത്മപരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ ആത്മവരം പ്രാപിച്ചവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കുവാൻ കഴിവുള്ള ആളുകൾ അവിടെ ഉണ്ട് കുഴപ്പമില്ല നിങ്ങൾ അന്യഭാഷ പറഞ്ഞു അന്യഭാഷ സംസാരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവർ അന്യഭാഷ സംസാരിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കുന്നവർക്ക് പ്രശ്നമില്ല അല്ലെ ആത്മവരം പ്രാപിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും അവർക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ കഴിയും ഇതല്ലാതെ ഒരുത്തൻ ഇവിടെ കിടന്നിട്ട് ലോകത്തിൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയെ കിടന്ന് ഇവിടെ കിടന്ന് വലിയ ചാട്ടമൊക്കെ ചാടി മൈക്ക് കൊണ്ടൊക്കെ കറക്കി കളിച്ച് ഓടി നടന്ന നാട്ടുകാരായിരിക്കും ഇവന് ഭ്രാന്തുണ്ടെന്ന് തന്നെ വിചാരിക്കുള്ളൂ ഇനിയും അതുകൊണ്ടാ 27-28 വാക്യങ്ങളൊന്ന് വായിച്ചേ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ അവർ ഓരോ പ്രസംഗിക്കാൻ ഒരു നിമിഷം പ്രസംഗിക്കാൻ ഇവിടെ വന്ന് നിൽക്കുക പ്രസംഗിക്കാൻ ഇവിടെ വന്ന് നിൽക്കുമ്പം പലര് പ്രസംഗിക്കുന്നുണ്ട് അതിനിടയില് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ഭാഷക്കാരായിട്ടുള്ള ആളുകൾ വന്ന് പ്രസംഗിച്ചോട്ടെ അത് 2 പേരോ 3 പേരൊക്കെ പ്രസംഗിച്ചാൽ മതി ഒരു 1.5-2 അല്ലെങ്കിൽ 3 മണിക്കൂറോ കൂടിയിരിക്കുന്ന സഭായോഗത്തിനകത്ത് 2 അല്ലെങ്കിൽ 3 പേര് പ്രസംഗിച്ചാൽ മതി അതിൽ കൂടുതൽ ആരും പ്രസംഗിക്കേണ്ട കൂടുതൽ പ്രസംഗിക്കുന്നത് ഇവിടുത്തെ ഭാഷ അറിയാവുന്നവർ തന്നെ മതി എന്നാ പറഞ്ഞേക്കുന്നത് ഇനിയും അതിന്റെ കൂടെ ചേർന്ന് തന്നെ വായിച്ചു അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ ഒരു കാര്യം നിർബന്ധമാണ് അന്യഭാഷക്കാരൻ ഇവിടെ നിന്ന് സംസാരിച്ചാൽ അവന്റെ കൂടെ ആരും വേണം ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഒരാളും കൂടെ വേണം ഇല്ലെങ്കിൽ എന്താ വേണ്ടി അടുത്തതായിട്ടും പറഞ്ഞു വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ അന്യഭാഷക്കാരൻ ഒരു കാര്യം ചെയ്യണം കൂടെ വരുമ്പോ കൂടെ ആരെ കൂടെ കൊണ്ടുവന്നോളം ഈ ഭാഷയും ഇവിടെ ഇരിക്കുന്ന ആളുടെ ഭാഷയും ഒരുപോലെ അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുവന്നോളാം എന്നിട്ട് ഇവൻ അന്യഭാഷ പറയുമ്പം അവൻ അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ വ്യാഖ്യാനി ഇല്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും നിന്റെ ഭാഷ അറിയത്തില്ല എങ്കിൽ നീ എന്തോ ചെയ്തോണം മിണ്ടാതെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം ഇത് വളരെ വ്യക്തമാണ് ഇനിയും 2 വാക്കുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ അതോടെ പറഞ്ഞ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക എന്താ അന്യഭാഷ എന്റെ ഭാഷ അല്ലാത്തതെല്ലാം എനിക്ക് എന്ത് ഭാഷയാ അന്യഭാഷയാ അതല്ലാതെ ഈ കിടന്ന് അലക്കണല്ല എന്റെ ഭാഷയായ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച മലയാള ഭാഷയല്ലാതെ അത് ഇംഗ്ലീഷ് ആയിരുന്നാലും തമിഴായിരുന്നാലും കന്നഡയായിരുന്നാലും തെലുങ്കായിരുന്നാലും ഉറുദു ആയിരുന്നാലും ഹിന്ദി ആയിരുന്നാലും ഒറിയ ആയിരുന്നാലും ബംഗാളി ആയിരുന്നാലും പഞ്ചാബി ആയിരുന്നാലും വേറെ ഏത് ഭാഷയായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അന്യഭാഷയാ ഇനി എന്താ അന്യഭാഷക്കാരൻ എന്റെ ഭാഷ ഉച്ചരിക്കാതെ വേറെ ഏതെങ്കിലും ഭാഷ ഉച്ചരിക്കുന്നവനെല്ലാം എനിക്ക് ഏത് ഭാഷക്കാരനാ അന്യഭാഷക്കാരനാ എന്റെ ഭാഷ ഉച്ചരിക്കുന്നവനെല്ലാം എന്റെ സ്വന്തം ഭാഷക്കാരനും
എന്റെ ഭാഷയല്ലാതെ വേറെ ഏത് ഭാഷ ഉച്ചരിക്കുന്നവരും എനിക്ക് അന്യ ഭാഷക്കാരനുമാണ്. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞവരോട് തിരിച്ചു വരട്ടെ, ഇന്ന് അന്യഭാഷയുടെ യാതൊരു ഉപയോഗവുമില്ല. ഇന്നും ഈ ദിവസവും രാവിലെ ഞാൻ ഓസ്ട്രേലിയയിലുള്ളവരോടോ അമേരിക്കയിലുള്ളവരോടോ എനിക്ക് സംസാരിക്കാൻ ഒരു പ്രശ്നവുമില്ല, കാരണം എനിക്കും അവർക്കും ഒരുപോലെ ഇംഗ്ലീഷ് ഭാഷ അറിയാം. പക്ഷെ ആദിമ നൂറ്റാണ്ടിൽ സഭ വളരണമെന്നുണ്ടെങ്കിൽ ഈ ഭാഷാവരത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാ വേദവസം പഠിക്കുന്നു, ഭാഷാവരമോ അത് നിന്നുപോകും, യാതൊരു സംശയമില്ല. ഭാഷാവരമോ അത് നിന്നുപോകും, കാരണം ഒരു യൂണിവേഴ്സൽ ഭാഷ വന്നപ്പോൾ പിന്നെ ഭാഷാവരത്തിന് വലിയ അർത്ഥമില്ല, പ്രസക്തിയില്ല. അതുകൊണ്ട് അത് നിന്നുപോകുന്ന വേദപുസ്തകം തന്നെയാ പഠിപ്പിച്ചേ. ഭാഷാവരത്തിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. വരത്തിനേക്കാൾ വലുത് ഫലമാണ്. പരിശുദ്ധാത്മാവിന്റെ വരത്തിന് വേണ്ടിയല്ല ആഗ്രഹിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയണം. അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അന്യഭാഷകൾ സംസാരിക്കുന്നത് വിലക്കരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ അന്യഭാഷയെന്ന്? ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏതെങ്കിലുമൊക്കെ ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ വിലക്കാൻ പോകണ്ട, പക്ഷേ അത് വ്യാഖ്യാനിച്ചു തരാനുണ്ട് ആളുകൾ കാണണം. ഇല്ല എങ്കിൽ അവ മിണ്ടാതെ ഇരിക്കട്ടെ. ഇനിയും വലിയവും വന്ന് വലിയ ഒരുപാട് ഭാഷ സംസാരിക്കുന്ന നല്ലത് അഞ്ച് ഭാഷ അഞ്ച് വാക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് തന്നെയാ. ഈ ബോധ്യതലം നമ്മെ ഭരിക്കട്ടെ.